ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ വിശുദ്ധാവസ്ഥ പിതാവിൻ്റെയും മറിയത്തിൻ്റെയും ചിന്തകളും അവരുടെ സംസാരങ്ങളും നമുക്ക് കേൾക്കാം. നവജാത രക്ഷകൻ്റെ ദാസനും സദാ ശുശ്രൂഷകനുമായിരുന്നു കൊള്ളാമെന്ന് ജോസഫ് കൂടെ കൂടെ പറയുന്നുണ്ടായിരുന്നു. നിശബ്ദമായ ഭാഷയിൽ അവനിങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനം എത്ര അത്ഭുതകരമായിട്ടാണ് അങ്ങ് നിറവേറ്റിയിരിക്കുന്നത്. അത് നിറവേറി കാണുന്നതിന് എനിക്ക് ദീർഘനാൾ കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ഇതാ, അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി അവിടുന്ന് നിറവേറ്റിയിരിക്കുന്നു. എൻ്റെ എല്ലാ ഭാവനകളെയും ധാരണകളെയും മറികടന്ന് അത് സംഭവിച്ചിരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഇവ അവിടുന്ന് എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും എൻ്റെ മാനുഷിക സങ്കല്പങ്ങൾക്ക് അതീതമായി അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത്ര ഉന്നതവും മഹത്വപൂർണവുമാണ് അവിടുത്തെ വാഗ്ദാനമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. അവിടുന്ന് എത്ര ഉദാരമതിയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമായ ദൈവമാണ്. ഇപ്പോൾ അതിനെല്ലാം അവിടുത്തോട് തിരിച്ച് വിശ്വസ്തത പുലർത്താൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ മുമ്പിൽ എതിർപ്പും പ്രതിഷേധവും പ്രകടിപ്പിച്ചതിനും പകരവും പ്രായശ്ചിത്തവുമായി ഞാൻ അവിടുത്തെ മുമ്പിൽ കൂടുതൽ വിശ്വസ്തത പുലർത്താൻ കടപ്പെട്ടിരിക്കുന്നു. അവ കുറ്റമറ്റവിധ നിറവേറ്റാൻ ആവശ്യമായ കൃപകൾ ഈ ദാസന് കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയാലും എൻ്റെ ജീവിതകാലം മുഴുവൻ അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇതാ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഓ എൻ്റെ രക്ഷക, എൻ്റെ അരുമസുതനായ ദൈവമേ. ഈ സമയത്ത് ജോസഫ് പരിശുദ്ധ മാതാവിനെ അഭിനന്ദിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്തു, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ദിവ്യരക്ഷകൻ്റെ സവിശേഷ വിധിയായ അഴകിൻ്റെ യോഗ്യതയാൽ നമ്മൾക്ക് ഒരു പറദീസായിലെ സ്വർഗീയ ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകുമെന്ന്. ഹാ, എത്ര അത്യാകർഷകമാണ് അവൻ്റെ പ്രതാപവും അഴകും! നമ്മുടെ ഹൃദയത്തെ എത്ര ആഴത്തിലാണ് അവൻ്റെ സ്നേഹത്തിലേക്ക് അത് ആകർഷിക്കുന്നത്! ജോസഫിൻ്റെ തീക്ഷ്ണതയും അവനനുഭവിക്കുന്ന സമാധാനവും അവതരിച്ചത് വചനത്തോടുള്ള ഭക്തിയും കണ്ട് മറിയം ആനന്ദതരളിതയായി കർത്താവിന് കീർത്തനം പാടി സ്തുതിച്ചു. അപ്പോൾ ഈശോ മാതാവിൻ്റെ കരങ്ങളിൽ സമാധാനമായി ഉറങ്ങുകയായിരുന്നു. തുടർന്ന് മാതാവ് ശിശുവിനെ പിള്ളക്കച്ചയിൽ പുതപ്പിച്ച് കിടത്തി. കാരണം അതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ പദ്ധതി അവൾ വിവേചിച്ചറിഞ്ഞിരുന്നു. ദൈവമയച്ച രണ്ട് മൃഗങ്ങൾ, ഭാരം വഹിക്കുന്ന ഒരു കാളയും ഒരു കഴുതയും ഗുഹയുടെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവ മുന്നോട്ട് വന്ന് നവജാത ദിവ്യരക്ഷകൻ്റെ മേൽ നിശ്വസിക്കുവാൻ തുടങ്ങി. മരം കോച്ചുന്ന തണുപ്പിൽ തങ്ങളുടെ സൃഷ്ടാവിന് ചൂട് പകരുന്നതിനാണ് അവ ദൈവത്തിൻ്റെ ആജ്ഞാനുസരണം അങ്ങനെ ചെയ്തത്. ജോസഫ് പുൽക്കൂടിൻ്റെ അഴിക്കരികിൽ മുട്ടുകുത്തുകയും ഇതെല്ലാം കണ്ട് ആശ്ചര്യത്തോടെ രക്ഷകനെ ആരാധിക്കുകയും ചെയ്തു. ദൈവം തൻ്റെ ആത്മാവിലൂടെ സൃഷ്ടികളിൽ പ്രവർത്തിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈയൊരു അനുഭവം, ഈയൊരു അവസരം നമുക്ക് ധ്യാനിക്കാം. ശിശുവിനെ പിള്ളക്കച്ചയിൽ പുതപ്പിച്ച് കിടത്തി. കാരണം ദൈവവചനം പൂർത്തിയാകാൻ. മാലാഖമാർ ആറ്റിടയന്മാർക്ക് സന്ദേശം കൊടുക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ടല്ലോ, പിള്ളക്കച്ചകളിൽ പുതച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും. അതുപോലെ രണ്ട് മൃഗങ്ങൾ, അത് ദൈവം പറഞ്ഞയച്ചതാണ്. ഒരു കാളയും ഒരു കഴുതയും. എന്തിനാണെന്നോ ദൈവത്തിന് ചൂട് പകരാൻ. ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം കടന്നു വരും. കാളയെ അയച്ചോ കഴുതയായിട്ടോ അല്ലെങ്കിൽ മനുഷ്യരായിട്ടോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ദൈവം നമ്മെ രക്ഷിക്കും. അതിനുള്ള പ്രത്യാശ നമുക്ക് ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
മാലാഖമാരുടെ ക്ഷണമനുസരിച്ച് നവജാത രക്ഷകനെ വണങ്ങുന്നതിനും ആരാധിക്കുന്നതിനും ആറ്റിടയന്മാർ പുൽത്തൊഴുത്തിൽ എത്തിച്ചേർന്നു. ഏറ്റവും തീക്ഷ്ണതയോടും ഭയഭക്തിയോടും കൂടെ ഒട്ടുയോജിക്കാത്ത സ്ഥലത്ത് രക്ഷകനെ ആരാധിക്കാൻ അവർ വന്നെത്തിയതിൽ ജോസഫിൻ്റെ ആശ്ചര്യം വീണ്ടും വർദ്ധിച്ചു. അവതരിച്ച ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ ജോസഫിൻ്റെ മനസ്സ് വ്യാപരിക്കാൻ തുടങ്ങി. ദാരിദ്ര്യത്തെ സ്നേഹിക്കാനുള്ള അവൻ്റെ ആവേശം വർദ്ധിച്ചു. ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടി അവനതിയായി കാംക്ഷിച്ചു. അങ്ങനെയുള്ള സുഹൃതങ്ങൾക്ക് ദിവ്യരക്ഷകൻ കൊടുക്കുന്ന പ്രാധാന്യം കണ്ടപ്പോഴാണ് ജോസഫിന് അതിൽ വളരുന്നതിനുള്ള തീക്ഷ്ണത വർദ്ധിച്ചത്. അപാരമായ ജ്ഞാനത്തിൻ്റെയും മഹിമാപ്രതാപത്തിൻ്റെയും ദൈവമായ ദിവ്യരക്ഷകൻ എത്രമാത്രം പരിഗണനയോടെയാണ് ആറ്റിടയന്മാരെ സ്വീകരിച്ചതെന്ന് ജോസഫ് പ്രത്യേകം ശ്രദ്ധിച്ചു. ലളിത മനസ്സരും അഭ്യസ്തവിദ്ധരുമായ അത്തരം വിനീത ആത്മാക്കളെ നിശ്ചയമായും അവൻ പ്രത്യേകം സ്നേഹിച്ചിരുന്നു. അനന്തരം അവൻ അവതരിച്ച ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവെ, ഈ ലോകത്തിൻ്റേതിൽ നിന്നും എത്ര വ്യത്യസ്തമാണ് അങ്ങയുടെ അഭിരുചികൾ. ബാഹ്യപ്രകടനങ്ങൾക്കും കീർത്തിക്കും ദുരഭിമാനത്തിനുമല്ലാതെ മറ്റൊന്നിനും ഈ ലോകം വില കൽപ്പിക്കുന്നില്ല. ഇന്നത്തെ നീതി നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു നിയമം പ്രഖ്യാപിക്കാനാണ് നീ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എൻ്റെ രക്ഷക, വളരെ ചുരുക്കം പേർ മാത്രമായിരിക്കും നിന്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കാൻ മുതിരുന്നത്. നിന്റെ കൽപ്പനകളെ ഞാൻ നിശ്ചയമായും പിന്തുടരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിന്നോടൊത്ത് ജീവിക്കാനും നിന്റെ പാലകനായിരിക്കാനും ഭാഗ്യം ലഭിച്ച എനിക്ക് തീർച്ചയായും അതിന് സാധിക്കും. നിന്റെ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കാനും നിന്റെ പ്രബോധനങ്ങൾ കേൾക്കുവാനും എനിക്ക് കൃപ ലഭിച്ചതിനാൽ നിന്റെ വിലപ്പെട്ട ഒരു ശിഷ്യനായിത്തീരാൻ എനിക്ക് കഴിയുമെന്ന് നല്ല ഉറപ്പുണ്ട്. ആ സമയത്ത് ഇടയന്മാർ ദിവ്യ ശിശുവിനെ നോക്കി ആരാധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവർ അപാരമായ സ്വർഗീയ ആനന്ദം കൊണ്ട് നിറഞ്ഞു. അവർ ദൈവത്തിൻ്റെ സൗന്ദര്യ തികവിനെ ആസ്വദിക്കുകയും സ്വർഗീയ ആനന്ദത്തിൽ മുഴുകുകയും ചെയ്തു. പ്രഭാതമായപ്പോഴേക്കും ഇടയന്മാർ വിട പറഞ്ഞ് അവരുടെ ആലയത്തിലേക്ക് തിരിച്ചുപോയി. ജോസഫിന് ഗ്രാമത്തിൽ പോയി കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു. മറിയം അവളുടെ ദിവ്യ ശിശുവിനെ ആരാധിക്കുകയായിരുന്നു. അങ്ങനെ അവൾ ദൈവത്തിൽ പൂർണ്ണമായും ലയിച്ചു ചേർന്നു. മറിയത്തിൻ്റെ അനുമതി കിട്ടിയിട്ട് പുറത്തു പോകാൻ അവൻ കാത്തുനിന്നു. മറിയം പ്രാർത്ഥനയിൽ നിന്നുണർന്ന് തൻ്റെ കുഞ്ഞിനെ കരങ്ങളിലെടുത്തു. ജോസഫ് മുട്ടുകുത്തി രക്ഷകൻ്റെ അനുഗ്രഹം യാചിച്ചു. പിന്നീട് പുറത്തു പോകാൻ മറിയത്തിൻ്റെ അനുവാദം ചോദിച്ചു. മറിയത്തിൻ്റെ സമ്മതത്തോടെ ജോസഫ് ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകൾ തന്നെ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധനയോടെ നിൽക്കാം. പ്രത്യേകിച്ചും ഈശോ ഉത്ഥാനത്തിന് ശേഷം നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ ബാഹ്യമായി കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം, നമ്മുടെ ദൈവം, നമ്മുടെ ഈശോ നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമുക്കവനെ ആരാധിച്ചു കൊണ്ടിരിക്കാം. ഔസേപ്പിതാവ് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയുമോ എന്നറിയില്ല. വളരെ ചുരുക്കം പേർ മാത്രമാണ് ഈശോയുടെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കാൻ അവസാനമുണ്ടാവുകയുള്ളൂ എന്ന്. നമ്മൾ അതിലൊരാളായിരിക്കുമോ? വിശ്വാസം ഉപേക്ഷിക്കാതെ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ ശക്തി കിട്ടുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.